വർക്കും സ്വാഗതം വണക്കം ഈ വീഡിയോയിൽ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറാം വാക്യത്തെ ആസ്പദമാക്കി ചില ആത്മീയ ചിന്തകൾ പങ്കിടുവാനായിട്ട് ഉദ്ദേശിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ അല്ലെങ്കിൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കും സ്വാതന്ത്ര്യം ലോകത്തിൽ മനുഷ്യജാതി എക്കാലത്തും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അടിമത്വത്തിലായിരിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും അഗാധമായ ദാഹം അവനെ എപ്പോഴും പിന്തുടരുന്ന സ്വപ്നം സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ളതാണ് നാം ഒരു രാഷ്ട്രമെന്ന നിലയിൽ അടിമത്വത്തിൽ കൂടെ ദീർഘനാൾ അടിമത്തത്തിൽ കൂടെ കടന്നു പോവുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നാം സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള നമ്മുടെ വികാരങ്ങൾ വളരെ ഊഷ്മളമേറിയതാണ് ആഴമേറിയതാണ് ശക്തിയുള്ളതാണ് എന്നാൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നാം പ്രാപിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നതിനെ പറ്റിയുള്ള ആകുലതകൾ ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തെ നിലനിർത്തുന്നതിൽ അവൻ എന്തുകൊണ്ടോ വേണ്ടത്ര കാര്യപ്രാപ്തി ഇല്ലാതെയായി പോകുന്നു എന്ന് മാത്രമല്ല സ്വാതന്ത്ര്യം പ്രാപിച്ച മനുഷ്യൻ എന്തുകൊണ്ടോ സ്വാതന്ത്ര്യത്തിൻ്റെ ശത്രുവായിത്തീരുന്നു അപ്പോൾ സ്വാതന്ത്ര്യത്തെ കൈകാര്യം ചെയ്യുവാൻ മനുഷ്യന് കഴിവില്ലാതെ വരുന്നു എന്നത് ഒരു പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്ന വിഷയമാണ് വേദപുസ്തകത്തിലെ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകം അത് നിങ്ങൾ ശ്രദ്ധ വെച്ച് വായിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അവിടെയുള്ളൊരു സുപ്രധാനമായ ചോദ്യം കേവലം മൂന്ന് മാസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ആയിരുന്ന ഒരു യാത്ര അതായത് മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത് നട കനാനിൽ ഇസ്രയേൽ ജനം എത്തിച്ചേരുവാൻ ഉള്ള ആ യാത്ര അതെന്തുകൊണ്ടാണ് നാൽപ്പത് വർഷം എടുത്തത് അതിനെപ്പറ്റി പല വിശദീകരണങ്ങളും വിമർശനങ്ങളുമുണ്ട് പതിനാറാം പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രസിദ്ധ നാടകൃത്തായിരുന്ന ക്രിസ്റ്റഫർ മാർലോ അദ്ദേഹത്തിൻ്റെ ഹെറിറ്റിക്കൽ പേപ്പേഴ്സ് എന്ന ആ ഒരു കൃതിയിൽ ഈ വിഷയത്തെ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് മോശ ദുരുദ്ദേശത്തോടുകൂടെ ജനങ്ങളെ മരുഭൂമിയിലിട്ട് അലട്ടുകയായിരുന്നു അവരോട് വേണ്ടതുപോലെ കരുതലില്ല എന്നതുകൊണ്ടാണ് അവരെത്തേണ്ടിടത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് അദ്ദേഹം കൂട്ടാക്കാതിരുന്നത് എന്ന ഒരഭിപ്രായം മാർലോ പറഞ്ഞതായി ഞാൻ പുലർത്തു പോവുകയാണ് എന്നാലെൻ്റെ വസ്തു വാസ്തവികത എന്താണെന്ന് ചോദിച്ചാൽ ദീർഘനാളായ അടിമത്തിൽ കഴിഞ്ഞ ഒരു ജനത്തിന് അടിമത്വത്തിൻ്റെ നുഖം അവരുടെ മുതുകിൽ നിന്ന് മാറി എന്നതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള പക്വത ഉണ്ടാകണമെന്നില്ല ഒരു ജനതയെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് പോലെ തന്നെ ഒരു ദൗത്യമാണ് സ്വാതന്ത്ര്യത്തെ ചുമതല ബോധത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും കൈകാര്യം ചെയ്യുവാനും സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടിമത്വത്തിലേക്ക് വഴുതിപ്പോകാതെ ഒരു ജനം അവരെ തന്നെ നിലനിർത്തുകയും ചെയ്യുവാനുള്ള കൽപ്പ ബുദ്ധി പരിശീലനം അവർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഭാരതത്തെപ്പറ്റി ഓർക്കുമ്പോൾ അല്പം ദുഃഖം എൻ്റെ മനസ്സിലുള്ളത് ഈ ഒരു കടമ പൊതുവെ അവഗണിക്കപ്പെട്ടു നാം സ്വാതന്ത്ര്യത്തെ വേണ്ടതുപോലെ വിലമതിച്ചില്ല വി ടുക്ക് ആ ഫ്രീഡം ഫോർ ഗ്രാൻറ്റഡ് അതിൻ്റെ പരിണിത ഫലങ്ങൾ നാം ഇപ്പോൾ കൂടുതലായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിക്കുക സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുക സ്വാതന്ത്ര്യത്തെ അർത്ഥവത്തായി ഉപയോഗിക്കുക എന്നതൊക്കെയും അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് മനുഷ്യർക്ക് സ്വാഭാവികമായി സംഭവിക്കാവുന്നതുമല്ല അതിന് വേണ്ടതായ പരിശീലനം അവന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഈ നാൽപ്പത് വർഷം മെഹൂദ ജനം മരുഭൂമിയിൽ ഊടാടി നടന്നതിൻ്റെ ഫലമായി അവർ വിവിധമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി അതിൻ്റെ മധ്യത്തിൽ അവർക്ക് പത്ത് കൽപ്പന ലഭിച്ചു ഈ പത്ത് കൽപ്പനകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിലുണ്ട് അവയോരോന്നും സ്വാതന്ത്ര്യത്തെ നിലനിർത്തുവാൻ മനുഷ്യൻ അനിവാര്യമായി അനുസരിക്കേണ്ട മർമ്മങ്ങൾ നിബന്ധനകൾ ഗൈഡ് ലൈൻസ് ദൈവത്തിൻ്റെ എന്നോണം അവർക്ക് നൽകുകയാണ് ഉദാഹരണമായിട്ട് മോഹിക്കരുത് ബാക്കിയെല്ലാം മാറ്റി വെക്കാം മോഹിക്കരുത് എന്തുകൊണ്ടാണ് മോഹിക്കരുത് എന്ന് പറയുന്നത് മോഹിക്കുന്നവൻ അടിമയായി പോകും അത് ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയുന്നില്ല അത് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞൊരു വ്യക്തി ക്രിസ്തുവിന് അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്നത് അഭിമാനത്തോടെയാണ് ഞാൻ ഓർക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ബുദ്ധ എന്നാണ് ഗൗതം ബുദ്ധ ബുദ്ധ ശ്രീബുദ്ധൻ ഈ ലോകത്തിൻ്റെ ദുഃഖത്തിൻ്റെ കാര്യം മോഹമാണ് എന്നദ്ദേഹം വ്യക്തമായി അറിയുകയും മോഹത്തെ അതിജീവിക്കുന്നവന് മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വളരെ അർത്ഥവത്തായി പ്രതിപാദിച്ചിട്ടുണ്ട് അതേ ആശയം തന്നെ ഗീതയിലുമുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായ പഠിപ്പീരുകൾ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിലും നമ്മുടെ മതബോധത്തെ പോലും ഏറ്റവും ശക്തമായി ധരിക്ക നയിക്കുന്നത് ഈ മോഹം മാത്രമാണ് മോഹമല്ല അതിമോഹം നാം ദൈവത്തോട് പോലും ബന്ധം പുലർത്തുന്നത് മോഹത്തിൻ്റെ പ്രേരണയിലും തിരത്തുള്ളിലുമാണ് അത് എവർക്കും ബോധ്യമുള്ളതിനാൽ അധികം വിശദീകരിക്കേണ്ട കാര്യമെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അതിനെപ്പറ്റി അല്പം ഒന്ന് പരാമർശിക്കുവാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ നാം ഈ ഭാ ഭാഗത്തിലേക്ക് എൻ്റെ സുശേഷം എട്ടാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയാറാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു പറയുന്നു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും അല്ലെങ്കിൽ സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കും അതിൻ്റെ എന്താണ് പുത്രനും സാക്ഷാൽ സ്വാതന്ത്ര്യം തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെങ്കിൽ സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് പുത്രനോടുള്ള ആ വിധേയത്വം അനിവാര്യമാകുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതിനെപ്പറ്റി നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് കണ്ണടച്ച് ഒരു നിമിഷം നിങ്ങൾ ധ്യാനിപ്പിയും എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറയുന്നത് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും പുത്രനും സാക്ഷാൽ സ്വാതന്ത്ര്യം നമ്മുടെ ബന്ധം എന്താണ് എന്ന് അല്പമൊന്ന് ധ്യാനിച്ച ശേഷം മാത്രമേ ഈ വീഡിയോട്ട് ബാക്കിയുള്ള ഉള്ളടക്കം നിങ്ങൾ കാണാവൂ എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അത് നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിച്ച് ഞാൻ ഇനിയും മുൻപോട്ട് പോവുകയാണ് നാം യേശുവിനെ ഒന്ന് പരിഗണിക്കുമ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തെയും യേശു പാലിച്ച അച്ചടക്കത്തെയും യേശുവിൻ്റെ ദർശനത്തെയും ആത്മീയമായ ലക്ഷ്യങ്ങളെയുമൊക്കെ നാം ഒന്ന് വിലയിരുത്തുമ്പോൾ അതിൽ പൊതുവായി പൊന്തു നിൽക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു മർമ്മമുണ്ട് അതെന്താണ് യേശു ഇഹലോകത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിഫലം കിട്ടും എന്ന് വിചാരിച്ച് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ നാല് സുവിശേഷവും വായിച്ചു നോക്കൂ ഞാനീ പറഞ്ഞത് അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായി പരിശോധിക്കാവുന്നതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് യവന്നന്ദൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് എന്താണ് പറയുന്നത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ ഇഹലോക ദൗത്യത്തിൻ്റെ ഒരു സിലക്റ്റീവ് അക്കൗണ്ടാണ് അതിൻ്റെ പൂർണ്ണമായ ഒരു ചിത്രീകരണമല്ല ആഖ്യാനമല്ല അവനോടി നടന്ന് നന്മ ചെയ്തു വിശ്രമമില്ലാതെ രാവെന്നല്ലാതെ പകരെന്നില്ലാതെ അവനെപ്പോഴും മനുഷ്യ അവസ്ഥയുടെ വിവിധ പ്രശ്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരുന്നു ജനങ്ങളുടെ ആവശ്യങ്ങളോട് അവൻ സക്രിയമായി പ്രതികരിച്ചുകൊണ്ടേയിരുന്നു അവനോട് ഓടി നടന്ന് നന്മ ചെയ്തു അങ്ങനെ അനേക സംഭവങ്ങൾ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ യേശു ഭൗതികമായ താൽപ്പര്യത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ നിങ്ങൾ കണ്ടെത്തുകയില്ല അപ്പോൾ അതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആ സീക്രെട്ട് ദ പവർ ഓഫ് ജീസസസ് പേഴ്സണാലിറ്റി ഈ ലോകത്തിൻ്റെ കണ്ണിൽ യേശു ഇന്നും അത്ഭുതമായിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവൻ്റെ എല്ലാ സെൽപ്രവൃത്തികളും ഭൗതികമായ പ്രതീക്ഷകളിൽ നിന്ന് തികച്ചും വേറിട്ട് നിന്നു അങ്ങനെ ഒരു പ്രതീക്ഷയും അതിൻ്റെ പര്യമ്പുറത്ത് പോലും വന്നിട്ടില്ല എന്നതാണ് എന്ന് പറയുമ്പോൾ നീ കൽപ്പനയുടെ ഭാഷയിൽ പറഞ്ഞാൽ യാതൊരു മോഹവും തൻ്റെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒരിക്കലും കടന്നു വരാതെ യേശു തൻ്റെ വ്യക്തിത്വത്തെ എപ്പോഴും കാത്തു സൂക്ഷിച്ചു അതായിരിക്കണം നമ്മുടെ മാതൃക എന്ന ജീവിതത്തിൽ കൂടെ കാട്ടിത്തന്നു ആ ഒരു വെളിച്ചത്തിലാണ് യേശു പറയുന്നത് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ ഇപ്പോൾ പുസ്തകം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്താണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമാണ് എന്താണ് ഈ ഭൗതികമായ മോഹം അതിമോഹം മോഹം നമ്മളെ അടിമകളാക്കും ഇപ്പോൾ നമുക്ക് നാം ആരോടെങ്കിലും ഇടപെടുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുവാൻ താല്പര്യമുണ്ട് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ആ വ്യക്തിയോട് സ്വതന്ത്രമായി ഇടപെടുവാൻ നമുക്ക് സാധ്യമല്ല അങ്ങനെയുള്ള ആ ഒരു താല്പര്യം ആ ഒരു ലക്ഷ്യം ആ ഒരു പ്രതീക്ഷ ആ വ്യക്തിയോടുള്ള നമ്മുടെ ഇടപാടിൽ ബന്ധത്തിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ പരിപൂർണമായി നശിപ്പിച്ച് കളയുന്നു നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയിൽ ആ സാഹിത്യത്തിൽ പ്രവർത്തിപ്പാൻ നമുക്ക് സാധ്യമല്ല ഇപ്പോൾ വരുമാനത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ സേവനത്തിൽ കൂടെ താൻ ചെയ്യുന്ന ജോലിയിൽ കൂടെ പൂർണ്ണമായി തന്നെ തന്നെ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല വെട്രോൺ റസൽ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ പുസ്തകമാണ് പൊളിറ്റിക്കൽ ഐഡിയൽസ് എന്ന് പറഞ്ഞ പുസ്തകം വളരെ ചെറിയ പുസ്തകമാണ് എവർക്കും വായിക്കാവുന്നതാണ് ലളിതമാണ് ഞാൻ വായിച്ചിട്ടുള്ള ഫിലോസഫേഴ്സിൽ വായിക്കാൻ ഏറ്റവും എളുപ്പം ബെറ്റാൻ റസിലും ആൽഫ്രഡ് നോർത്ത് വൈറ്റ് ഹെഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഈ രണ്ട് ബ്രിട്ടീഷ് ഫിലോസഫേഴ്സാണ് അവിടെ പുസ്തകങ്ങൾ ആർക്കും വായിച്ച് അനായാസം മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കാലത്ത് നാം ആഗ്രഹിക്കേണ്ട സ്വാതന്ത്ര്യം നമുക്ക് വേണ്ട സ്വാതന്ത്ര്യം എന്താണ് അദ്ദേഹം പറയുന്നത് നാം ചെയ്യുന്ന അധ്വാനത്തിൽ കൂടെ നാം ചെയ്യുന്ന സേവനത്തിൽ കൂടെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികത നിർവിഘ്നം പ്ര പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് ഇത് പ്രത്യേകിച്ചും കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അഭിപ്രായമാണ് ഞാൻ ബെട്രൻ റസിൻ്റെ അഭിപ്രായത്തോട് സസന്തോഷം നൂറ് ശതമാനം യോജിക്കുന്നു ഒന്നുകൂടെ ഞാനത് സൂചിപ്പിക്കട്ടെ ഈ ഇക്കാലത്ത് മനുഷ്യർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യം അവർ ചെയ്യുന്ന ജോലിയിൽ കൂടെ അല്ലെങ്കിൽ സേവനത്തിൽ കൂടെ അവരുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികത നിർ നിർവിഘ്നം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അതാണ് അർത്ഥവത്തായ സ്വാതന്ത്ര്യം ആ ഒരു ആശയം തന്നെ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് ഉടലെടുക്കാൻ കാരണം കാരണം ക്രിസ്തുമതത്തിൻ്റെ സ്വാധീനമാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയും വെട്രൻ റസിൽ വിശ്വാസിയായിരുന്നില്ലല്ലോ ആയിരുന്നില്ലല്ലോ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്ന പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ അദ്ദേഹം ക്രിസ്ത്യാനിയല്ല വേണ്ട അദ്ദേഹം ക്രിസ്ത്യാനി അല്ലായിരുന്നു എന്നാൽ ക്രിസ്തു മതത്തെ ആചരിച്ചില്ല എന്നതുകൊണ്ട് ക്രിസ്തീയ ആത്മീയ ദർശനത്തെ സ്വീകരിച്ചില്ല എന്നർത്ഥമില്ല ക്രിസ്ത്യാനി അല്ല എങ്കിലും ക്രിസ്തുവിൻ്റെ ആദർശങ്ങളെ മനസ്സിലാക്കാനും അതിലടങ്ങിയിരിക്കുന്ന നിതാന്തമായ സത്യങ്ങൾ വേണ്ടതുപോലെ തിരിച്ചറിയാനും വിശ്വാസി എന്ന് ലേബ്ലൊട്ടിച്ച് നടക്കുന്ന ആളുകളെക്കാൾ അങ്ങനെയുള്ളവർക്ക് കഴിവുണ്ട് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രകടവും ആശ്വാസം നൽകുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വം നാം പരിശോധിക്കുമ്പോൾ നാം ആസ്വദിക്കുമ്പോൾ അതിൽ നമ്മെ ഏറ്റവും കൂടുതൽ പ്രചോദനം പ്രചോദിപ്പിക്കുന്നത് ഇൻസ്പയർ ചെയ്യുന്നത് യേശുവിൻ്റെ വ്യക്തിത്വം ഈ ഭൗതികമായ പരിഗണനയ്ക്കും താല്പര്യങ്ങൾക്കും നൂറ് ശതമാനവും അതീതമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ യേശുവിൻ്റെ ബോധതലങ്ങളെ ഒരിക്കലെങ്കിലും സ്പർശിക്കുവാനിടയായില്ല എന്ന് മാത്രവുമല്ല ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും തിരിച്ചടികളും സംഭവിക്കുമെന്ന് വിചാരിച്ച് യേശു തൻ്റെ ദൗത്യത്തെ അല്പം പോലും മാറ്റിമറിക്കുകയോ അതിൻ്റെ വീര്യം കുറയ്ക്കുകയോ അതിൻ്റെ സ്വഭാവം മറച്ചു വയ്ക്കുകയോ ചെയ്തില്ല എന്ന് നമുക്കറിയാം അതാണ് സ്വാതന്ത്ര്യം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികത അതിൻ്റെ തനിമ നാം പ്രകടിപ്പിക്കുന്നതിൽ പൊതുവെ വ്യാപകമായി നാം പരാജയപ്പെടുകയാണ് നമ്മുടെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിപ്പാനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട് എന്നത് നാം നമ്മോട് തന്നെ ചോദിക്കണം ഇപ്പോൾ തന്നെ ക്രിസ്തീയ സമൂഹത്തിൻ്റെയും സഭകളുടെയും അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിനെപ്പറ്റി വീർപ്പ് മുട്ടാത്ത ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ വിശ്വാസികൾ കേരളത്തിലില്ല ആരും തന്നെ ഇല്ല എന്നാൽ അതിനോട് അവരുടെ ആ മനസാക്ഷി അനുസരിച്ച് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പത്ത് പേർ കേരളത്തിലില്ല എന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയുള്ളവരെ പുതുരംഗത്ത് കാണുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അങ്ങനെയുള്ളവരുടെ സംഖ്യ ദൈവകൃപയാൽ കൂടി വരുന്നു കൂടി വരുന്നു ഞാൻ സന്തോഷിക്കുന്നു എന്നാൽ അതേസമയം തന്നെ ഞാൻ വളരെ പ്രത്യേകതയോടെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് സഭയെ വിമർശിച്ചതുകൊണ്ട് സഭാ നേതാക്കന്മാരെ വിമർശിച്ചതുകൊണ്ട് ഭൗതികമായ താല്പര്യങ്ങൾക്ക് അതീതമാണ് ആ വ്യക്തി എന്നർത്ഥമില്ല ഞാൻ സഭയെ വിമർശിക്കുമ്പോൾ സഭാ നേതാക്കന്മാരെ വിമർശിക്കുമ്പോൾ ഭൗതികമായ ലക്ഷ്യം മറച്ചു വെച്ചുകൊണ്ട് എന്നാൽ ഭൗതികമായ ലക്ഷ്യം മാത്രം പരിഗണിച്ച് അങ്ങനെ എനിക്ക് പ്രതികരിക്കാൻ കഴിയും എൻ്റെ ഉദ്ദേശത്തിൻ്റെ ശുദ്ധി എന്താണെന്ന് ദൈവം അറിയുന്നു എന്നാൽ ആ ഉദ്ദേശശുദ്ധി തിരിച്ചറിയേണ്ടത് വിശ്വാസ സമൂഹമാണ് അങ്ങനെ ഒരു കടമയുമുണ്ട് എന്ന് ഞാൻ പറയട്ടെ ഭക്തി നടിക്കുന്നത് കൊണ്ട് ഭക്തി ഉണ്ടാകണമെന്നില്ല നവീകരണ ലക്ഷ്യമുണ്ട് എന്ന് നടിക്കുന്നത് കൊണ്ട് നവീകരണ ദൗത്യം ഉണ്ടാകണമെന്നുമില്ല നവീകരണ പ്രസ്ഥാനം പോലെ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടുകൂടി ഇറങ്ങി പുറപ്പെടുന്ന ആളിന് ഭൗതികമായ ഏതെങ്കിലും താല്പര്യമോ ലക്ഷ്യമോ പ്രതീക്ഷയോ ഉണ്ടെങ്കിൽ ആ വ്യക്തി നവീകരണത്തിൻ്റെ ഒരു വക്താവല്ല നവീകരണത്തിൻ്റെ ഒരു ഏജൻറ്റല്ല നവീകരണത്തിൻ്റെ സാക്ഷിയല്ല അവൻ ഒരു ലൗകികനാണ് അപ്പോൾ ഇത് നാം വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഇനി യേശുവിൻ്റെ വ്യക്തിത്വത്തെ ഏറ്റവും ശക്തമായി പരീക്ഷിച്ച് അതിൻ്റെ മാറ്റ് തെളിച്ചാൽ ആ ഒരു സംഭവം കൂടെ പരിഗണിച്ചിട്ട് നമ്മുടെ ചിമ്പ ചിന്ത ഉപസംഹരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മത്താൻ സുശേഷം നാലാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ മൂന്ന് പരീക്ഷകൾ നിങ്ങൾ ആ മൂന്ന് പരീക്ഷകൾ ഒന്ന് പരിശോധന നമ്മുടെ ചിന്തയുടെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ നാം പരിഗണിക്കുന്ന വിഷയത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് പരിശോധിച്ചാൽ പരിഗണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്നത് അവൻ്റെ വ്യക്തിത്വം ലൗകികമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതുകൊണ്ടാണ് യശ്വനോട് പറയുന്നത് നീ ദൈവപുത്രനെങ്കിൽ നീ ദൈവപുത്രനാണെങ്കിൽ നിൻ്റെ ചിന്തയും കാഴ്ചപ്പാടും നിൻ്റെ ലക്ഷ്യവും നിൻ്റെ പ്രതീക്ഷയും നിൻ്റെ മോട്ടിവേഷനും ലൗകിക ലൗകികമാകരുത് ദൈവീകമായിരിക്കണം ഇഹലോക മയമാകരുത് അഭൗമമാകണം അങ്ങനെ തന്നെയാണോ നിൻ്റെ വ്യക്തിത്വം അതുകൊണ്ടാണ് പറയുന്നത് നീ മനുഷ്യ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കാൻ കൽപ്പിക്കുക അപ്പം കൊണ്ട് വയറ് നിറയ്ക്കുക എന്നത് ഭൗതികമായൊരു ലക്ഷ്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ആ സമയത്ത് നാൽപ്പത് ദിവസമൊന്നും കഴിക്കാതിരുന്ന ക്രിസ്തു കല്ല് അപ്പമാക്കി കഴിച്ചാൽ എന്താ കുഴപ്പം എല്ലാം കുഴപ്പമാണ് അങ്ങനെ ഒരു മർമ്മം യേശു ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായ ലക്ഷ്യത്തിനടിമയായി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അതുപോലെ തന്നെ മതമേഖലയിൽ ഭൗതികമായ താല്പര്യമെത്ര ശക്തിയോടും ഗോപ്യമായും പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് രണ്ടാമത്തെ പരീക്ഷ യേശുവിനെ ഇസ്ലൈം ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തി അവിടെ ഒന്ന് ചാടാൻ പറയുന്നു അങ്ങനെ ചാടിയാൽ ദൈവം തന്നെ രക്ഷിക്കുന്നതിന് ദൈവത്തിൻ്റെ അടിമയായ മോനല്ലേ എൻ്റെ കാലുകല്ല്ല് തട്ടിപ്പോകാതെ തലദൂതന്മാരോട് കൽപ്പിക്കും അങ്ങനെ നീ അത്ഭുതകരമായി വന്ന് തറയിൽ തൊലിക്കും പോറലേർക്കാതെ വീഴുമ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ട് നിൻ്റെ പുറകെ വരും അപ്പോൾ പെട്ടെന്നുള്ള ജനപ്രീതി ആർജിക്കുക അത് ഭൗതികമായ വലിയ ഒരു ലക്ഷ്യമാണ് അതിലേശു പെട്ടുപോരുന്നെങ്കിലെല്ലാം തകർന്നു പോകുമായിരുന്നു പിന്നെ മൂന്നാമത്തെ പരീക്ഷ ഇതേ മർമ്മമാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ അത് എല്ലാം വിശദീകരിച്ച സമയം കളയുന്നില്ല അപ്പോൾ ഇതിൽ പൊതുവായുള്ള മർമ്മം എന്താണ് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുമ്പോൾ ഈ മൂന്ന് പരീക്ഷയുടെയും പൊതുവായ ഘടകം എന്താണ് യേശുവിൻ്റെ വ്യക്തിത്വം ലൗകികമാണോ അതോ ദൈവികമാണോ നീ ദൈവപുത്രനാണെങ്കിൽ പക്ഷെ നീ ദൈവപുത്രനാണെങ്കിൽ സത്യസന്ധമായി പറഞ്ഞാൽ നീ അങ്ങനെ ചെയ്യരുത് പക്ഷേ സാത്താൻ കള്ള കള്ളം പറയുന്നതിൻ്റെ ഉസ്താദായതുകൊണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം യേശു പറയുന്നു ഞാൻ ദൈവപുത്രനായതുകൊണ്ട് അങ്ങനെ ചെയ്യുകയില്ല ഇതാണ് അതിനകത്ത് എത്തും എന്തുകൊണ്ട് ചെയ്യുകയില്ല ഞാൻ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പരിഗണനയെയും തീരുമാനങ്ങളെയും പ്രതികരണങ്ങളെയും പ്രവൃത്തികളെയും നയിക്കുന്നത് ഭൗതികമായ മർമ്മങ്ങളോ താ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ അല്ല ഞാൻ മറ്റൊരു ലോകത്തിൻ്റെ പ്രതിനിധിയായി വന്നതാണ് മറ്റൊരു ദർശനമാണ് എന്നെ നയിക്കുന്നത് എൻ്റെ വ്യക്തിത്വം മറ്റൊരു ലോകത്തിൻ്റെ ആവിഷ്കാ ഇഹലോക ആവിഷ്കാരമാണ് അതിമനോഹരമായ ഒരവസ്ഥയാണത് ആണ് പറയുന്നത് അതായത് ഭൗതികമായ എല്ലാ താൽപര്യ താല്പര്യങ്ങളിൽ നിന്ന് നൂറ് ശതമാനവും സ്വാതന്ത്ര്യം പ്രാപിച്ച് തീയിൽ ഊതി കഴിച്ച സ്വർ തങ്കം പോലെ യാതൊരു കറയുമില്ലാതെ ഈ ലോകത്തിൻ്റെ താൽപ്പര്യത്തിൻ്റെ യാതൊരു ലാഞ്ചയും ഏൽക്കാത്ത ഒരു വ്യക്തിത്വം ആ വ്യക്തിത്വം നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ എന്ത് സംഭവിക്കും ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയിലേക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയെ വ്യക്തിയെപ്പോലെ ആയിത്തീരും അതാണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ആർക്കെങ്കിലും വേണോ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ പുത്രനെ പോലെ ആയിത്തീരും അങ്ങനെ പുത്രനെ പോലെ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ലൗകികമായ താല്പര്യങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും പരിപൂർണമായി വിടുതൽ പ്രാപിച്ച് നിങ്ങൾ പരലോകപരമായ ദൈവീകമായ ഈ ലോകത്തിന് അതീതമായ ദർശനം കൊണ്ടും താല്പര്യങ്ങൾ കൊണ്ടും നിങ്ങൾ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും സാക്ഷ്യം നിലനിർത്തുകയും ചെയ്യും എന്നതാണ് യേശുവിൻ്റെ ആശയം ഇനിയും ഒരു ഇതിനോട് സഹായകമായി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാശയം യൗവനദാർശനികതയിൽ നിന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ഉപസംഹരിക്കാൻ പോവുകയാണ് അരിസ്റ്റോട്ടൽ പറയ പറയുന്നത് ആത്മീയതയുടെ എന്ന വാക്കല്ല അത് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ ആ ഒരു ദർശനം ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം എന്താണ് ഗോഡ് ഈസ് ദി അൾട്ടിമേറ്റ് ഗുഡ് പരമമായ നന്മയാണ് യേശു ദൈവം എന്താണ് ഈ പരമമായ നന്മ ഏത് നന്മയ്ക്ക് അപ്പുറത്ത് മറ്റൊരു നന്മ നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയുന്നില്ലയോ അതാണ് പരമമായ നന്മ വാട്ട് ഇസ് അൾട്ടിമേറ്റ് ഗുഡ് ദ ഗുഡ് ബിയോണ്ട് വിച്ച് ദർ ഇസ് നോ അതർ ഗുഡ് ദ ബി ക്യാൻ ഇമാജിൻ അതിൻ്റെ അർത്ഥം ദൈവത്തെ ആത്യന്തിക ലക്ഷ്യമായി കരുതുക എന്നതാണ് ദൈവവുമായി ബന്ധപ്പെടുത്തുന്നവരുടെയും അടിസ്ഥാനമായ കടമ കാരണം മനുഷ്യൻ എപ്പോഴും അവൻ്റെ നന്മ അന്വേഷിച്ചാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നാം ദൈവത്തെ അറിയുന്നതും ആരാധിക്കുന്നതും ദൈവത്തോട് ഭക്തി കാണിക്കുന്നതുമൊക്കെ കാര്യസാധ്യത്തിനാണെന്ന് വിചാരിച്ചു ഇപ്പം നാം ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു കർത്താ ദൈവമേ കർത്താവേ എൻ്റെ മകള് പെര നിറഞ്ഞു നിൽക്കുന്നു അവക്കൊരു ഭർത്താവിനെ കണ്ടുപിടിക്കണേ എന്ന് കണ്ണുനീരോടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിചാരം ഇത് വലിയ ഭക്തിയാണ് ദൈവത്തോടുള്ള പ്ര ബഹുമാനം ത്തോടുള്ള പ്രത്യാശ അല്ലെങ്കിൽ വിശ്വാസം കാണിക്കും അങ്ങനെ ഒന്നുമല്ല ദൈവത്തെ കൊച്ചാക്കാണ് കാരണം എന്താണ് ദൈവത്തെക്കാൾ വലുതാണ് എൻ്റെ മരുമോൻ അല്ലെങ്കിൽ ദൈവത്തെക്കാൾ വലുതാണ് പെരനിറ്റ് മുറ്റി നിൽക്കുന്ന എൻ്റെ മോടെ കല്യാണം എന്നതിനർത്ഥമുള്ളൂ അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായം ഞാനീ പറയുന്നത് അരിസ്റ്റോട്ടിൽ പറയുന്നത് ദൈവത്തെക്കാൾ അപ്പുറമായൊരു നന്മ നിങ്ങൾക്കുണ്ടാകരുത് ഗോഡ് മസ്റ്റ് യുവർ അൾട്ടിമേറ്റ് ഗുഡ് എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ അർത്ഥം ഒരു കാര്യസാധ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സമീപിക്കരുത് ഓർമ്മിക്ക പോലും വരുത് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് അത് വളരെ സത്യമാണ് അത് ആത്മീയമായി വളരെ വളരെ പ്രസക്തമാണ് പക്ഷേ ഇത് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് ജ്വരം പിടിക്കും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നാം ദൈവത്തെ ആരാധിക്കും ദൈവത്തെ ഓർക്കും ദൈവത്തെ വിളിക്കുന്നത് ഞാനൊരു ഇംഗ്ലീഷ് വീഡിയോയിൽ ദ ക്രിസ്ത്യാനിറ്റി ഓഫ് ക്രച്ചസ് വേഴ്സസ് ദ ക്രിസ്ത്യാനിറ്റി ഓഫ് ദ ക്രോസ് എന്ന ആശയത്തിലൊരു വീഡിയോ ചെയ്ത് ഞാൻ ഈ വീഡിയോയിൽ ഈ യൂട്യൂബ് ചാനൽ കൂടെ ഞാൻ എല്ലാവരുമായി പങ്കിട്ടിട്ടുള്ളതാണ് യേശുവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇഹലോക താല്പര്യങ്ങളുടെ പരിപൂർണമായ ത്യാഗമാണ് കുരിശ് ഈ ലോകത്തിൽ എന്തെങ്കിലും പ്രതിഫലം ഉദ്ദേശിച്ച് എന്തെങ്കിലും നന്മ പ്രവൃത്തി ചെയ്യുന്നു നന്മയാണെങ്കിലും എന്താണെങ്കിലും ചെയ്യുന്നൊരു വ്യക്തിക്ക് ക്രൂശിനോട് ബന്ധമുണ്ടാകുവാൻ സാധ്യമല്ല ഞാൻ ആവർത്തിക്കുന്നു ലൗകികമായ താൽപര്യത്തോടും ലക്ഷ്യത്തോടും കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ ക്രൂശുമായി വിദൂര ബന്ധം പോലും ഉണ്ടാകുവാൻ സാധ്യമല്ല ക്രൂശ്വേണെ ധരിച്ചുകൊണ്ട് നടക്കും മാലയുടെ അറ്റത്ത് ലോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കും അല്ലെങ്കിൽ ക്രൂശു വീട്ടിൽ കൊണ്ടുവെക്കും അല്ലെങ്കിൽ പലയിടവും മേടി വെക്കും എവിടെ വേണം വെച്ചു പക്ഷെ അതിനകത്ത് അർത്ഥമൊന്നുമില്ല ക്രൂസിൻ്റെ ആകൃതിയെ മാനിക്കുകയും ക്രൂസിൻ്റെ അർത്ഥത്തെ കൊച്ചാക്കുകയും ചെയ്യുന്ന പരിപാടിയാണിത് എന്നെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ അതുകൊണ്ട് യേശു പറയുന്ന പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും ആ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ നമുക്ക് വലിയ വിടുതൽ അനുഭവിക്കുവാനിടയാകുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ അല്പം ചിന്തിക്കുമെങ്കിൽ നാം ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഭൗതികമായ പ്രതീക്ഷകൾ വെച്ച് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ച് അത് ഗോപ്യമായിരിക്കാം അല്ലെങ്കിൽ പ്രകടമായിരിക്കാം ഏതെല്ലാം സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നാം ഭാരവും അരിഷ്ട അരിഷ്ടതയും ഇച്ഛാഭംഗവും മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള അനുഭവം വരുമ്പോഴെങ്കിലും നാം ഓർക്കണം നാം തെറ്റായ വഴിയിലാണ് സഞ്ചരിക്കുക നാം ദൈവത്തെ ദൈവത്തിൻ്റെ പേര് പറയുന്നുവെങ്കിലും ദൈവത്തെ അറിയുന്നവരല്ല മാനിക്കുന്നവരല്ല ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ ഒരു ഓർമ്മയിൽ പോലും നാം എന്തെങ്കിലും ചെയ്താൽ അവിടെ പ്രതിഫല ഇച്ഛ ഉണ്ടാകരുത് അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾക്ക് വൃഥ ലഭിച്ചു നിങ്ങൾ വൃഥ ചെയ്യൻ ലാഭത്തെ ഉദ്ദേശിച്ച് പണത്തെ കൊതിച്ച് നിങ്ങളൊന്നും ചെയ്യരുത് മോഹിക്കരുത് മോഹം അടിമത്വത്തിൻ്റെ ഒരു തത്വമാണ് നമുക്കറിയാം നമ്മുടെ എല്ലാ സഭകളിലും സഭാ വിശ്വാസികളെ അംഗങ്ങളെ പല തട്ടങ്ങളിലായിട്ടാണ് സഭാ നേതാക്കന്മാർ കാണുന്നത് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ തന്നെ പല ഘട്ട അമേരിക്കയിൽ ജോലി ചെയ്തവർ നാട്ടിൽ വരുമ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് അവരെ ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ വിസിറ്റ് ചെയ്യുന്ന ആളുടെ കണ്ണിലൊക്കെ അങ്ങ് ബഹുമാനമൊക്കെ വാ വാക്കിൽ കൂടെ ബഹുമാനം ഇങ്ങനെ അരിച്ചിറങ്ങി നിൽക്കുകയാണ് അത്രയും ബഹുമാനമില്ല ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളോട് പിന്നെ നാട്ടിലുള്ള ആളുകളുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല അതിൽ കുബേ പരമ്പരാഗതമായി ആളുകളോട് നല്ല ബഹുമാനം മിഡിൽ ക്ലാസ് ആളുകളോട് മിഡിൽ ക്ലാസ് ബഹുമാനം താണ സാമ്പത്തികമായ താഴത്തെ ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളോട് തരംതാണ് ബഹുമാനം അല്ലെങ്കിൽ കരുതൽ ഇതാണ് നമ്മുടെ ഇട ഇതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ചേരിതിരിവ് ഉണ്ടാകരുതെന്ന യേശു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് വളരെ ശക്തമായി പഠിപ്പിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള കാഴ്ചപ്പാടും മനോഭാവവും പ്ര പ്രവൃത്തിയും പ്രതികരണവും അടിമത്വത്തിൻ്റെ മാത്രം അവസ്ഥയാണ് എന്ന് യേശു പറയുകയാണ് യേശു അങ്ങനെ ആരോടും പ്രത്യേകമായ മമതയോ പ്രത്യേകമായ വെറുപ്പോ കാണിച്ചില്ല ലോക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്ന ഒരു പരീശനുണ്ട് ഷിമോൻ ശിമോൻ്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിൽ ആ സമൂഹം വളരെ വെറുത്തിരുന്ന ഒരു സ്ത്രീ അവിടെ കടന്നു വന്ന് യേശുവിനെ ശുശ്രൂഷ ചെയ്യുകയാണ് ഷിമോനും ആ വെറുക്കപ്പെട്ട സ്ത്രീക്കും തുല്യ സ്ഥാനമാണ് യേശു കൊടുത്തത് അല്ല അവനേക്കാൾ ഒരുപടി ഉയർന്ന സ്ഥാനമാണ് യേശുകൾക്ക് കൊടുത്തത് അതാണ് സ്വാതന്ത്ര്യം അതാണ് സ്വാതന്ത്ര്യം റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ മുദ്രയും പിടിച്ചുകൊണ്ട് ആ ന്യായവിധി കസേരയിലിരിക്കുന്ന പുന്തിയോസ്പിൽ അത്തസിൻ്റെ മുൻപിൽ നിസ്സംഗതനായി നിശബ്ദനായി നിൽക്കുക അതാണ് സ്വാതന്ത്ര്യം അതാണ് സ്വാതന്ത്ര്യം അപ്പനുറുക്കുകൾ കൊണ്ട് വയറ് നിറഞ്ഞ ഒരു വലിയ പുരുഷാരം ബലം പ്രയോഗിച്ച് അവനെ പിടിച്ചു കൊണ്ടുപോയി അവരുടെ രാജാവാക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ തത്സിക്കുക നിങ്ങൾ എൻ്റെ പുറകെ വരുന്നത് എൻ്റെ ആശയങ്ങളോ എൻ്റെ ആത്മീയമായ ദർശനമോ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളുടെ വയറ് നിറഞ്ഞത് കൊണ്ടാണ് എന്നുകൊണ്ട് മുഖത്തു നോക്കി പറയുക അതാണ് സ്വാതന്ത്ര്യം ദേവാലയത്തിൽ അഴിമതിയും വക്രതയും വഞ്ചനയും നിറയുമ്പോൾ ഒരു ചാട്ടവാറെടുത്ത് ആത്മീയ അധികാരത്തോടുകൂടെ അവിടെ ദൈവത്തിൻ്റെ നാമത്തിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവരെ അടിച്ചു വെളിയിൽ കളയുന്നത് അതാണ് സ്വാതന്ത്ര്യം പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് ഏവർക്കും പ്രവേശിക്കാൻ ഇടയാകട്ടെ സ്വാതന്ത്ര്യം 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 ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അല്ലേ ലിവി